ഹായ് എവരിവൺ, ദിസ് ഇസ് എബിൻ സി ഫ്രം എബിക്ക. നമ്മുടെ ഇന്നത്തെ ആപ്പിളിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നമ്മൾ എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെ പറ്റിയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പുതിയ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയും അതേപോലെ നമ്മുടെ സ്വന്തം വെബ്സൈറ്റിലേക്കും ഇൻവൈറ്റ് ചെയ്യുകയാണ്. എല്ലാത്തിനും ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, എന്തായാലും ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്നാൽ ഒഫീഷ്യലി അല്ലെങ്കിൽ പബ്ലിക്കലി നമ്മുടെ iOS 17.5 ആ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ വാച്ചിനും മാക്കിനും ഹോം പോഡിനും ടി വിക്കും എല്ലാത്തിനും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും കാണുക, പുതിയൊരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതായിരിക്കും. ഐപാഡ് പ്രോവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജെറിയാനിൻ്റെ ആ ഒരു ബെൻ ടെസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. പക്ഷേ അതിൽ കുറച്ചൊക്കെ ഈ പറഞ്ഞ ഐപാഡ് പ്രോ സർവൈവ് ചെയ്തു. പക്ഷേ തിന്നസ്റ്റാണ്, കൂളാണ്, വെയിറ്റ് കുറവാണ്, പക്ഷേ ബെൻഡാവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഐപാഡ് പ്രോ M4 എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര കാശ് മുടിക്കാലും ഇപ്പോൾ ആപ്പിൾ കെയർ പ്ലസ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ കേസ് ഇടാതെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കേസ് ഇട്ട് കുറച്ചുകൂടെ പ്രൊട്ടക്റ്റീവായ കേസൊക്കെ ഇട്ട് നിങ്ങൾ ഉപയോഗിക്കുക, കാരണം അത് ബെൻഡ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് നമുക്ക് ഇത് റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എനിക്ക് എവിടുന്ന് റിപ്പോർട്ട് കിട്ടുന്നു അങ്ങനെ ചോദിച്ചാൽ എല്ലാം എല്ലാവരുടെ അടുത്തും പറയാൻ പറ്റുമോ? ഏത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് സുഖമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് അനുസരിച്ച് ഇപ്പോൾ ബെൻഡ് ചെയ്യുന്ന അനുസരിച്ച് കുറച്ചധികം ബെൻഡുകൾ അല്ലെങ്കിൽ കുറച്ചധികം ആ ഒരു പ്രശ്നം ഐപാഡ് പ്രോ M4 വരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ iOS 18 കുറച്ചധികം ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ്, എല്ലാ കൊല്ലവും ആപ്പിൾ നോക്കുന്ന ആ ഒരു ആക്സസിബിലിറ്റി, ഏകദേശം നമ്മൾ ടിം കുക്ക് പറഞ്ഞതനുസരിച്ച് 40 കൊല്ലമായിട്ടും ഇവർ അത് കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഓരോ ദിവസവും ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് എല്ലാ മനുഷ്യർക്കും എസ്പെഷ്യലി ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക്, ഡെഫ് ആയ ആൾക്കാർക്ക്, കുറച്ചും കൂടെ എന്താ പറയുക, ഈ ഐസൈറ്റ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക്, അവരുടെ ഹാൻഡ്സിന് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക്, മൂവിങ് മൊബിലിറ്റി കുറവുള്ള ആൾക്കാർക്ക്, അങ്ങനത്തെ എല്ലാവർക്കും സ്പെഷ്യലി ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് ഈ പറഞ്ഞ ആപ്പിൾ പ്രോഡക്റ്റ്സ് അവരുടെ ലൈഫിൽ കുറേയധികം നല്ല കാര്യങ്ങൾ വരുത്തണം, അതേപോലെ കുറേയധികം അവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് കൊണ്ടുവരണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ കുറേയധികം ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് ആപ്പിൾ iOS 18 കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും. അതിനെ കറക്റ്റായിട്ട് ഒന്ന് പഠിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അതുമാത്രമല്ല, നമ്മുടെ ഈ പറഞ്ഞ iOS 17.5.1 എന്ന് പറഞ്ഞാൽ പുതിയ അപ്ഡേഷൻ നമുക്ക് വരാനും ചാൻസ് ഉണ്ട്. കാരണം കുറച്ചധികം ബഗുകൾ ഇപ്പോൾ നമുക്ക് കേൾക്കുന്നുണ്ട്. ആ ഒരു ബഗ് കൊണ്ട് റിസോൾവ് ചെയ്യാനായിട്ട് ആപ്പിൾ iOS 17.5.1 എന്ന പുതിയ അപ്ഡേഷനും റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആപ്പിൾ ഒരു പരസ്യം ഇറക്കി, അതിനെതിരെ കോൺട്രാക്ടറി ആയിട്ട് സാംസങ് ഒരു പരസ്യം ഇറക്കി. സാംസങ് ആണോ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഫാൻ ബേസ്ഡ് ആണോ ഒന്നും അറിയില്ല. പക്ഷേ ആപ്പിൾ ഐപാഡ് M4 പരസ്യം ഇറക്കിയതാണ് ക്രഷ് എന്നാണ് പേരിൽ. കുറേ മ്യൂസിക് ഇൻസ്ട്രുമെൻസും അതേപോലെ ആക്രിലിക് സ്പ്രേയും ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു ഹൈഡ്രോളിക് പ്രഷർ വന്നിട്ട് ക്രഷ് ചെയ്യുന്ന ഒരു വീഡിയോ. പക്ഷേ സാംസങ് അതിനെ മോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സാംസങ് ഫാൻസ് മോക്ക് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ക്രഷറിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈഡ്രോളിക് പ്രഷറിൽ വന്ന ഒരു ഗിറ്റാർ പോലെ ഒരു ഗിറ്റാർ എടുക്കുകയും മ്യൂസിക്കിൻ്റെ കുറേ നോട്ട്സ് ഇല്ലേ, സിംഫണീസ്, ഈ സിംഫണീസ് നോക്കി സാംസങ്ങിൻ്റെ ടാബിൽ നോക്കി ഒരു പെൺകുട്ടി വായിച്ച് ഒരു ട്യൂൺ ഉണ്ടാക്കുന്നുണ്ട്. സോ ഇവർ പറയുന്നത് ക്രിയേറ്റിവിറ്റി കനോട്ട് ക്രഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ആപ്പിളിന് ഇപ്പോൾ കഷ്ടകാലം ഉച്ചയിൽ വന്ന് നിൽക്കുകയാണ്. അവരൊരു പരസ്യം ഇറക്കിയ പണി കിട്ടുന്നുണ്ട്, പരസ്യം ഇറക്കിയ കുറേ കോൺട്രവേഴ്സ് ആവുന്നുണ്ട്. സിനിമ നടന്മാരെ തൊട്ട് ചെറിയ ചെറിയ ആൾക്കാർ പോലും ഈ ചെറിയ ചെറിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെക്നോളജിയിലേക്ക് ഇറങ്ങി വയ്ക്കുന്ന ആൾക്കാർ പോലും ആപ്പിളിനെ വാരിക്കോരി പുത്തി മതിലേക്ക് അയക്കുന്നുണ്ട്, ഊക്കി കൊല്ലുകയാണ്. സോ ഇപ്പോൾ ആപ്പിളിന് കുറച്ചധികം കഷ്ടകാലമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. iOS 17, iOS 18 അതേപോലെ ഈ വർഷം പോകാൻ പോകുന്ന iPhone 16 തൊട്ട് ആപ്പിളിനെ പിന്നെയും ആ ഒരു വെൽത്തി ടൈം തിരിച്ചു വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം iPhone 16 അത്യാവശ്യം നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ആപ്പിൾ ഇപ്പോൾ 4 കൊല്ലമായിട്ട് ഏകദേശം 7 ബില്യൺ രൂപയുടെ അല്ലെങ്കിൽ 7 ബില്യൺ രൂപ വരുന്ന അത്രയധികം ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി കട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അവർ ആപ്പിൾ പ്രൗഡ്ലി പറയുന്ന കാര്യമാണ് ഈ പറയുന്ന 4 കൊല്ലം കൊണ്ട്
7 ബില്യൺ, അത് ചെറിയ തുകയല്ല, 7 ബില്യൺ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ 7 രൂപയുടെ വരുന്ന ട്രാൻസാക്ഷൻ, ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ ആപ്പിൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ആപ്പിൾ പറയുന്നത്. വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, പക്ഷേ നമുക്കറിയാവുന്ന പോലെ കുറേയധികം ട്രാൻസാക്ഷൻസും ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് ആപ്പിൾ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു പ്രൈവസിയും ആ ഒരു പ്രൊട്ടക്ഷനും ബാക്കി അങ്ങനത്തെ കുറേ കാര്യങ്ങളുകൊണ്ട് തന്നെ ആപ്പിൾ കുറേയധികം കാര്യങ്ങൾ കൺസേൺ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറേയധികം ഫ്രോഡിലുള്ള ആക്ടിവിറ്റീസ് നടക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസേ ഉള്ളൂ, 100% നടക്കില്ല എന്ന് ഞാൻ പറയില്ല. ഒരു ചാൻസ് ആൻഡ്രോയിഡിനെ സംബന്ധിച്ച് ആപ്പിൾ കുറച്ചും കൂടെ കൂടുതലാണ് നമുക്ക് ഫ്രോഡിലിൻ്റെ ആക്ടിവിറ്റി കുറയാനുള്ള ആ ഒരു ചാൻസ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ദേപ്പിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പോൾ ബെല്ലേ കൂടെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ടെലിഗ്രാമിലും നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. വീഡിയോ തൊട്ട് താഴത്തുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് മലയാളത്തിൽ ഈ പറഞ്ഞ ന്യൂസുകൾ, ആപ്പിൾ ന്യൂസുകൾ വായിക്കണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മലയാളത്തിലും നിങ്ങൾക്ക് ന്യൂസുകൾ വായിക്കാൻ പറ്റും. സോ അവിടെ പോകാനുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടുതാഴത്തുണ്ട്, അല്ലെങ്കിൽ www.evika.com ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, നമുക്ക് ലഭിക്കുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് എവിക്ക.